ഉച്ചഭാഷയുടെ ശ്രവണ സീമയ്ക്കുള്ളിൽ അടുത്തും മകളെയുമായി ഞങ്ങൾ ശ്രമിക്കുന്നു. എല്ലാ പ്രിയമുള്ളവർക്കും ഞങ്ങളുടെ ദൈവം രക്ഷിതാവുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ജംഗ്ഷനിലേക്ക് കടന്നു വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് നസറേനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹമേറിയ സുവിശേഷ സത്യങ്ങൾ നിങ്ങളുമായി വിളിച്ചു പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമേറിയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ജംഗ്ഷനിൽ വിവിധ ആവശ്യങ്ങളുടെ ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരെ, നിങ്ങളുടെ വിലയേറിയ നിമിഷങ്ങൾ ഈ ഉച്ചഭാഷയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ഇന്നും പകൽ ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു മതപരിവർത്തന സന്ദേശവുമായിട്ടല്ല ഞങ്ങൾ ഈ ജംഗ്ഷനിലായിരിക്കുന്നത്. മറ്റു മതങ്ങളുടെ വിശ്വാസ പ്രത്യയ ശാസ്ത്രങ്ങളെ എതിർക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്ന പ്രസംഗങ്ങളല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. മതചിന്തകൾക്ക് അതീതമായി മാനവചരണം മനസ്സിലാക്കിയിരിക്കേണ്ട സുവിശേഷമെന്ന അനുഗ്രഹമേറിയ സന്ദേശമാണ് ഞങ്ങൾ ദേശദേശാന്തരം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതാകയാൽ സുവിശേഷ സന്ദേശമായി ഇത് ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മൾ ഇന്നൊരു ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം അതിന്റെ വളർച്ചയുടെ അത്യുച്ചകോടിയിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോടാനുകോടി മൈലുകൾക്കപ്പുറം നിൽക്കുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ക്രോളങ്ങളെ കുറിച്ച് ഇന്ന് ഗഹനമായി പഠിക്കുവാൻ അവരുടെ ചിത്രങ്ങൾ എടുക്കാൻ അവയിൽ പലതിലും കടന്നു പോകുവാൻ ഇത് മനുഷ്യന് കഴിയുന്നുണ്ട്. സമുദ്രാന്തർ ഭാഗത്തിലേക്ക് മനുഷ്യൻ ഊളിയിടുന്നു. എന്തിനാണ് ഏറെ പറയുന്നത്? നമ്മുടെ കരങ്ങളിലിരിക്കുന്ന മൊബൈൽ സാങ്കേതിക വിദ്യ തന്നെ എത്രയോ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൈലുകൾക്കപ്പുറം നിൽക്കുന്ന വ്യക്തികളെ കണ്ടും കേട്ടും സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ കരങ്ങളിരിക്കുന്ന മൊബൈൽ സാങ്കേതിക വിദ്യ കൊണ്ട് പര്യാപ്തമാകുന്നുണ്ടല്ലോ. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയായ ശാസ്ത്രം അതിന്റെ വളർച്ചയുടെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് മനുഷ്യന് കഴിയാത്തതായിട്ടൊന്നുമില്ല. മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിലും വളർച്ചയുടെ അത്യുച്ച പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അധാർമികമായും ആത്മീകമായും തകർന്നടിഞ്ഞിരിക്കൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദിനം പ്രതിയുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ദൈനംദിന സംഭവങ്ങൾ മനുഷ്യ ഹൃദയത്തിന് ഭീതിയും നിരാശയും നൽകി കൊടുക്കുന്ന വാർത്തകളാണ് നമ്മൾ ഒരു ദിവസം കേൾക്കുന്നത്. പീഡനങ്ങൾ നടക്കാത്ത ദിവസങ്ങളില്ല, കൊലപാതകങ്ങൾ നടക്കാത്ത ദിവസങ്ങളില്ല, അക്രമങ്ങൾ നടക്കാത്ത ദിവസങ്ങളില്ല. പത്രമാധ്യമങ്ങളോട് നമ്മൾ ഓരോ ദിവസവും വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന അതിദാരുണമായ കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും യുദ്ധങ്ങളുടെയും വാർത്തയാണ്. മനുഷ്യൻ അവന്റെ വളർച്ചയുടെ ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അധാർമികമായി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തെ നമുക്ക് ഓരോ ദിവസം ഈ ലോകത്ത് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ നിയമങ്ങളുണ്ട്, നിയമം പ്രാവർത്തികമാക്കുവാൻ ഇവിടെ നിയമ പാലകന്മാരുണ്ട്, കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ ജയിലുകളുണ്ട്, കോടതികളുണ്ട്, മതങ്ങളുണ്ട്, സംഘടനകളുണ്ട്. കുറ്റവാളികളും അക്രമങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ ഇവിടെ ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പുകളുമൊക്കെ ഇവിടെ അനവധി നിരവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിയമങ്ങൾക്കോ നിയമപാലകർക്കോ കോടതികൾക്കോ ജയിലുകൾക്കോ ബോധവൽക്കരണ ക്ലാസുകൾക്കോ ക്യാമ്പുകൾക്കോ മതങ്ങൾക്കോ എന്നും കുറ്റവാളികളെ കുറയ്ക്കുവാനോ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനോ കഴിയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ദിവസവും ഇപ്രകാരമുള്ള വാർത്തകൾ കൊണ്ട് ലോകമാകെ മുഖരിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ അധാർമികതയുടെ ആൾ രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും വിനാശകാരിയായി ഇന്ന് മനുഷ്യന്റെ മേൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നത് മദ്യമാണ്. പരിഷ്കൃത ലോകത്തിന് മദ്യം ഒരു ഭാഷനായി മാറിയിരിക്കുന്നു. മംഗല്യമായാലും മരണമായാലും ഉത്സവമായാലും പെരുന്നാളുകളായാലും എന്തു തന്നെ ആഘോഷങ്ങളാകട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നടക്കുമ്പോൾ മദ്യം ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒരു വിശിഷ്ട വസ്തു എന്ന പോലെ ഇന്ന് മലയാളക്കരെ ആകമാനം ഈ വിഷത്തിന്റെ അടിമത്തത്തിൽ മലയാളികൾ അമർന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മദ്യം പ്രധാനമായി മൂന്ന് വിധത്തിലുള്ള ദോഷഫലങ്ങളാണ് മാനവികതയുടെ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന സംഘടനകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്
മദ്യം മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന ഒന്നാമത്തെ നാശം, ഒന്നാമത്തെ വിനാശം അവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനെ മാറാരോഗി, ഒരു നിത്യരോഗിയാക്കി മാറ്റുവാൻ ഈ മദ്യത്തിന് കഴിയും. മദ്യം ഉപയോഗിക്കുന്നത് മൂലം വിരലിൽ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം അനവധി നിരവധി രോഗങ്ങൾക്ക് മനുഷ്യന് അടിമപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വൃക്ക, കരൾ, ആമാശയം എന്നിവയുടെ വീക്കം, മസ്തിഷ്കം മരവിച്ചു പോകുക, വിറയൽ സംഭവിക്കുക, അൾസർ ഉണ്ടാകുക, ഓർമ്മക്കുറവ് സംഭവിക്കുക, ഹൃദയാഘാതം സംഭവിക്കുക, ഇങ്ങനെ അനവധി നിരവധി രോഗത്തിന് മദ്യപാനികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മദ്യം വരുത്തി വെക്കുന്ന വിനാശം ഒരു മനുഷ്യനെ ശാരീരികമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, മദ്യം സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് കേരളത്തിലുള്ളവർക്ക് അഭിമാനിക്കുവാൻ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മദ്യപാനികൾക്ക് അഭിമാനിക്കുവാൻ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവർ കേരള സംസ്ഥാനത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ മദ്യപാനികൾക്ക് അഭിമാനിക്കുവാൻ കഴിയും. കേരള ജനസംഖ്യയിൽ 20% പേർ മദ്യത്തിന് അടിമപ്പെടുന്നു. കേരള സംസ്ഥാനത്തിൽ 3-5% സ്ത്രീകൾ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ മദ്യം നുണഞ്ഞു തുടങ്ങുന്നത് 28-30 വയസ്സിലായിരുന്നെങ്കിൽ ഇന്ന് 12 മുതൽ മദ്യം കുടിച്ചു തുടങ്ങുന്നു എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സംഘടനകൾ കണക്കുകൾ വെളിപ്പെടുത്തി നൽകുന്നു. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടെ എന്തെങ്കിലും ഒരഭിപ്രായം വിളിച്ചു പറയുകയല്ല, ലോകത്തിന് ഇതുപോലെയുള്ള പഠനങ്ങൾ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പുകളും എടുക്കുന്നു സംഘടനകൾ വെളിപ്പെടുത്തി തരുന്ന കണക്കുകളാണ് ഞങ്ങൾ ഇവിടെ നിരത്തി വെക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന 40% വാഹനാപകടങ്ങൾ മദ്യപാനം മുഖാന്തരമാണ്. കേരളത്തിൽ നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ 85% നടക്കുന്നത് മദ്യപാനം മുഖാന്തരമാണ്. കേരളത്തിൽ നടക്കുന്ന പെൺവാണിഭം, അതുപോലെ തന്നെ കുടുംബ തകർച്ചകൾ, ഇതിന്റെ എല്ലാം മൂലകാരണം മദ്യമാണ്. 70% മദ്യം ഇങ്ങനെയുള്ള വിപത്തുകൾക്ക് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന 37% മാരകമായി തലയ്ക്ക് പരിക്കേറ്റ് കൊണ്ടുവരുന്ന അഡ്മിറ്റ് ചെയ്യുന്നവരിൽ മദ്യപാന്മാരാണ് എന്നിങ്ങനെയുള്ള കണക്കുകൾ വെളിപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം ഒരു മനുഷ്യനെ ശാരീരികമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യം സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി, മദ്യം ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാൻ പര്യാപ്തമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് പകൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഹൃദയത്തിനകത്തുണ്ടായേക്കാം. പകൽ മുഴുവൻ പണിയെടുത്തിട്ട് ശരീരത്തിന്റെ വേദനയും ക്ഷീണവും ഒന്നും മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വൈകിട്ട് അല്പം മദ്യം കഴിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരുണ്ടാകാം. ലഭ്യമാകുന്ന ആഘോഷ വേളകൾ അല്പം കൂടെ മോടിയാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരുണ്ടേക്കാം. ചിലർ പറയും ഞങ്ങളുടെ ഏകാന്തതയൊന്നും മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത്. അതാ ഞങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മദ്യപാനി ഏറ്റവും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് മാറുവാനിടയായിത്തീരും. ചിലർ പറയും ചില കാര്യങ്ങളൊക്കെ ഒന്നും മറക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു മദ്യപാനി ഓർമ്മക്കുറവെന്ന മാരകമായ രോഗത്തിലേക്ക് വഴുതി വീഴുവാനിടയായിത്തീരും. ചില പറയും ഞങ്ങൾ മദ്യപിക്കുന്നത് ബോറടി മാറ്റുവാൻ വേണ്ടിയാണ്, സന്തോഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത് വിളിച്ചു പറയും. എന്നാൽ ഈ മദ്യപാനി ഏറ്റവും വലിയ ബോറനായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുടുംബത്തെ തകർത്തുകൊണ്ട്, ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ തകർത്തുകൊണ്ട്, കുടുംബ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മദ്യമെന്ന മഹാവിപത്ത് മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന മൂന്നാമത്തെ വിനാശം ഇതാണ്, അവന്റെ ആത്മാവിന്റെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എന്താണ് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നത്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുക ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമത്രേ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരത്തെ അശുദ്ധമാക്കുന്നവനെ ഞാനും നശിപ്പിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിയിലല്ല, ഏതെങ്കിലും ഒരു മോസ്കിലല്ല, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വസിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ
ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു മോസ്ക് വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നത് പോലെ, നമ്മൾ ഒരു ക്ഷേത്രം പരിപാവനമായി സൂക്ഷിക്കുന്നത് പോലെ, നമ്മൾ ഒരു പള്ളി അത്ര അനുഗ്രഹമായി നമ്മൾ അത് ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. മനുഷ്യ ഹൃദയമാണ് ദൈവത്തിന്റെ മന്ദിരം. ആ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കുമെന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. വീതി ചുമന്ന് പാത്രത്തിൽ തിളങ്ങതും അത് രസമായി ഇറങ്ങുന്നതും നീ നോക്കരുത്, അതൊടുക്കുന്നതിനെ അണനു പോലെ കൊത്തും, സർപ്പം പോലെ നിന്നെ കടിക്കുമെന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. മദ്യപാനി കലഹക്കാരനാണ് എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവര്, മദ്യം നിങ്ങൾക്ക് യാതൊരു നന്മയും നൽകി തരുന്നില്ല, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മദ്യപാനിയുടെ കുടുംബത്തിന് ആവശ്യമായ സമാധാനവും സംരക്ഷണവും ലഭ്യമാകുന്നില്ല. ഒരു മദ്യപാനിയുടെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ലഭ്യമാകേണ്ട സംരക്ഷണമോ സ്നേഹമോ ലഭ്യമാകുന്നില്ല. ഒരു മദ്യപാനിയുടെ മക്കൾക്ക് അവർ പിതാവിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ട വാത്സല്യമോ കരുതലുകളോ ലഭ്യമാകുന്നില്ല. ഒരു മദ്യപാനിയുടെ കുടുംബം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ഈ വിപത്തിൽ നിന്ന് ഒരു മോചനം നേടിയെടുക്കുവാൻ കഴിയും? പലരും പറയും, ഞങ്ങൾ പല മദ്യപാനികളെ ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ, അവരുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ, അവരോട് ഞങ്ങൾ സുവിശേഷമൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ ഞങ്ങളോട് പറയുന്ന ഒരു നിത്യസത്യമുണ്ട്, വളരെ വാസ്തവമായ ഒരു കാര്യമുണ്ട്. പാസ്റ്റർമാരെ, ഞങ്ങൾക്ക് ഈ വിപത്തിൽ നിന്ന് മോചനം നേടിയെടുക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ മദ്യപിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് ഞങ്ങൾ സത്യം ചെയ്യും, ഞങ്ങൾ നാളെ മുതൽ മദ്യപിക്കത്തില്ല. എന്നാൽ പ്രഭാതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് മദ്യമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ശാസ്ത്രം ഇതിനെ പറയുന്നത് ആൽക്കഹോൾ സൈക്കോസിസ് എന്നാണ്. ഇതൊരു മാരകമായ രോഗമാണ്. ഇന്ന് പകൽക്കാലം ഈ ജംഗ്ഷനിൽ കൂടിയിരിക്കുന്ന ആരെങ്കിലും മദ്യത്തിൽ നിന്നൊരു മോശം നേടിയെടുക്കുവാൻ, ഒരു മോചനം നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം വിദേശത്ത് നിന്നുകൊണ്ട് ഈ സന്ദേശത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ശക്തമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളിൽ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നൽകിയത് ഇവിടുത്തെ ബോധവൽക്കരണ ക്ലാസുകളോ ക്യാമ്പുകളോ മതങ്ങളോ അല്ല, ഇവിടുത്തെ സംഘടനകളല്ല ഞങ്ങൾക്ക് മാറ്റം നൽകിയത്, ഇവിടുത്തെ മതങ്ങളല്ല ഞങ്ങൾക്ക് മാറ്റം നൽകിയത്, ഇവിടുത്തെ ജയിലുകളല്ല മദ്യപാനികൾക്ക് മാറ്റം നൽകിയത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾക്ക് മാറ്റം നൽകിയത് സുവിശേഷമാണ്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞ് ചിന്തകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അരക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റ നസ്രയനായ യേശുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം സ്നേഹത്തിന്റെ സന്ദേശമാണ്, സുവിശേഷം ത്യാഗത്തിന്റെ സന്ദേശമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണെങ്കിൽ യേശുവാരാണ്? ഇന്ന് ഈ ജംഗ്ഷനിൽ കൂടിയിരിക്കുന്ന ആരോടെങ്കിലുമൊക്കെ യേശുവാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരം നൽകുവാൻ കഴിയും. ചിലർ പറയും യേശു ക്രിസ്തു മഹാത്മാഗാന്ധിയെ പോലെ ഒരു മഹാത്മാവാണ്. ചിലർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും അവനൊരു പ്രവാചകനാണ്. ചിലവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും അദ്ദേഹം നല്ല ഒരു മാതൃകാ പുരുഷനാണ്. ചിലർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയും യേശു ഒരു വിപ്ലവകാരിയാണ്. എന്നാൽ ഇടമറികനെ പോലെ, എ.ടി. കോവൂരിനെ പോലെ, പ്രേമാനന്ദയെ പോലെ യേശു എന്നൊരു വ്യക്തിത്വം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വിമർശന ബുദ്ധിയോടെ വിമർശിക്കുന്നവരെ നമുക്കിന്ന് ലോകത്തിൽ കാണുവാൻ കഴിയും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവര്, സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണെങ്കിൽ യേശു ആരാണ്? യേശു ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു ഒരു മതസ്ഥാപകനല്ല. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4200 മതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഒളിഞ്ഞു തെളിഞ്ഞുമെല്ലാം അതിൽ ഓരോ മതസ്ഥാപകന്മാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് ഏതെങ്കിലും ഒരു മതത്തെ സ്ഥാപിക്കുവാനല്ല, പിന്നെ യേശുവാരാണ്? സകല മതങ്ങളുടെ അന്തസത്തയാണ് ക്രിസ്തു. സകല മതങ്ങളും ആരായുന്ന രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു രാഷ്ട്ര സ്ഥാപകനല്ല. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 197 ഔദ്യോഗിക രാഷ്ട്രങ്ങളെ രാജ്യങ്ങളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ തകർച്ചയിൽ നിന്ന് അവരെ ഉദ്ധരിക്കുവാൻ ഒരു ചരിത്ര പുരുഷനെ അവർക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. നമ്മൾ ഭാരതത്തിലുള്ള നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വളരെ അഭിമാനത്തോട് വിളിച്ചു പറയും മഹാത്മാഗാന്ധി. ക്യൂബക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഫിദൽ കാസ്ട്രോ. ദക്ഷിണാഫ്രിക്കക്കാരോട് ചോദിച്ചാൽ അവർ പറയും റോൾഹ മണ്ടേല എന്നവർ പറയും. അമേരിക്കയിലുള്ള കർത്തവർഗക്കാരോട് ചോദിച്ചാൽ അവർ പറയും എബ്രഹാം ലിങ്കൻ. ഇങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യക്കാർക്കും അവരുടെ തകർച്ചയിൽ നിന്ന് അവരെ ഉദ്ധരിക്കുവാൻ ഒരു ചരിത്ര പുരുഷനെ അവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി വന്നതല്ല. വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്ന സകല ഭൂസിമവാസികളുമായി ഉള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷ നേടിക്കൊള്ളുവിൻ. അതെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സകല മാനവജാതിക്കും വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു തത്വജ്ഞാനിയല്ല. ജ്ഞാനത്തിന്റെ അപാരമായ വൈഭവം ലോകത്തിന്
വിഭാവനം ചെയ്ത അനവധി നിരവധി തത്വജ്ഞാനികളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് ജ്ഞാനത്തിന്റെ എന്തെങ്കിലും അടരുകൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ട് ഇവിടുന്ന് വാങ്ങിപ്പോകുവാൻ വേണ്ടിയല്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? തത്വജ്ഞാനികൾ തേടുന്ന ജ്ഞാനമാണ് ക്രിസ്തു എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. ക്രിസ്തു ഒരു സത്യാന്വേഷിയല്ല. സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ, സത്യമെന്തെന്ന് ഗ്രഹിക്കുവാൻ, സത്യമെന്തെന്ന് പഠിക്കുവാൻ തീർത്ഥയാത്രകൾ നടത്തിയ അനേക സത്യാന്വേഷികളെ നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സന്യാസം ചെയ്ത സന്യാസി വര്യന്മാരെ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല, സത്യമെന്തെന്ന് അന്വേഷിക്കുവാൻ വേണ്ടിയല്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നിട്ട് അവന്റെ ഐഹികാല ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തിൽ യേശു ഇങ്ങനെ ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതെ, നമ്മുടെ ഭാരത മണ്ണിൽ ലോകത്തിന്റെ നെറുകയിൽ സത്യമെന്തെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി തീർത്ഥയാത്രകൾ നടത്തിയ സന്യാസങ്ങൾ നടത്തിയ സത്യാന്വേഷികൾ തേടുന്ന സത്യമാണ് ക്രിസ്തു എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. ക്രിസ്തു ഒരു പ്രഭാഷകനോ, ക്രിസ്തു ഒരു കവിയോ, ക്രിസ്തു ഒരു സാഹിത്യകാരനോ ആയിരുന്നില്ല, ക്രിസ്തു ഒരു കേവല മനുഷ്യനായിരുന്നില്ല. പിന്നെ ക്രിസ്തു ആരാണ്? വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവത്തിന്റെ ജഡാവതാരമാണ് ക്രിസ്തു. നാം ഈ കാണുന്ന സകല ചരാചരങ്ങളും ഉണ്ടാക്കിയ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തു എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. വചനം ജഡമായി തീർന്നു, നിത്യത കാലത്തിൽ കാലൂന്നി നിന്നു, ഈശ്വരത്വം മാനവത്വത്തെ ആശ്രയിച്ചു, ഈശ്വരൻ മനുഷ്യനായി. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകുകൊണ്ട് യേശുവും ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്നു. മരണ പര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും തന്റെ മരണത്താൽ വിടുവിച്ചു എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. അതെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഒരു കേവല മനുഷ്യനല്ല, നാം ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ ഈശ്വരന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്തു എന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു സംശയം ഉണ്ടായേക്കാം, എന്തിനു വേണ്ടിയാണ് സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നത്? വിശുദ്ധ വേദ പുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം എന്ന് ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളുടെയും ഉൽപ്പത്തി വിവരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ മരണം കടന്നു വന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ വിശുദ്ധമായി പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു, ആദാം ഹവ്വ എന്നവർക്ക് പേര് നൽകി, അവരെ അനുഗ്രഹിക്കപ്പെട്ട ഏതെന്ന് പറയുന്ന ഒരു തോട്ടത്തിലാക്കി, ദൈവം അവർക്ക് ചില കൽപ്പനകളും നിബന്ധനകളും ഒക്കെ നൽകിക്കൊടുത്തു. ദൈവം അവരോട് പറഞ്ഞു, ഈ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ മരിക്കും. എന്നാൽ ദൈവത്തിന്റെ എതിർശക്തിയായ സാത്താൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുവാൻ അവർക്ക് പ്രേരണ നൽകി. അങ്ങനെ ഹവ്വ സാത്താന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ദൈവീക കൽപ്പനകൾ ലംഘിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അനുസരണക്കേടാണ് പാപം. ദൈവം കൊടുത്ത കൽപ്പനയെ, ദൈവം കൊടുത്ത നിബന്ധനകളെ തെറ്റിച്ച മാനവ കുലത്തിൽ ആദാം ഹവ്വ ദമ്പതിമാരുടെ ജീവിതത്തിൽ നിന്ന് ദൈവീക ബന്ധം നഷ്ടപ്പെട്ടു പോയി, ദൈവീക കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. കൽപ്പന ലംഘിച്ചതുകൊണ്ട് അവർ പാപികളായി മാറി. പാപത്തിന്റെ പരിണിത ഫലമാണ് മരണം എന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശാസ്ത്രം അതിന്റെ വളർച്ചയുടെ അത്യുച്ച കോടിയെത്തി നിൽക്കുമ്പോഴും ശാസ്ത്രത്തിന് കയ്യെത്തി പിടിക്കുവാൻ കഴിയാത്ത ഒരു നിത്യസത്യമാണ് മരണം. മരണം എന്താണ് എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയുന്നില്ല. ഇത്രത്തോളം വളർച്ചയിലെത്തി നിൽക്കുന്ന ശാസ്ത്രത്തിന് മരണത്തിനൊരു നീക്കുപോക്ക് നൽകിക്കൊടുക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു, പാപമാണ് മരണത്തിന്റെ കാരണം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ സംഭവിച്ചു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുക നിമിത്തം മനുഷ്യർ മുഴുവൻ മരണത്തിന് വിധേയപ്പെട്ടു എന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ കർമ്മങ്ങളും ആചാരനിഷ്ഠാനങ്ങളും ഒന്നും മരണത്തിൽ നിന്ന് പൂർണ്ണമായൊരു മോക്ഷം നേടിയെടുക്കുവാൻ കഴിയാതെ മനുഷ്യരെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കരുണാസമ്പന്നനായ ദൈവം മാനവജാതിയുടെ തകർച്ചയിൽ അവരുടെ പുണ്യപ്രവർത്തികളൊന്നും അവരുടെ കർമാചാരങ്ങളും ആചാരനിഷ്ഠാനങ്ങളും ഒന്നും പൂർണ്ണമായ പാപക്ഷമയും നിത്യമോക്ഷവും അവർക്ക് നൽകിക്കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കിയ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹികാല ജീവിതത്തിൽ യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ പ്രവർത്തികൾ, യേശുവിന്റെ പ്രഭാഷണങ്ങളെല്ലാം താൻ ദൈവമാണ് എന്ന് ലോക ജനതയ്ക്ക് യേശു തെളിയിച്ചുകൊണ്ടേയിരുന്നു. യേശുവിന്റെ നിര്യാണകാലം എടുത്തപ്പോൾ യേശു ക്രിസ്തുവിനെ അന്നത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. ചില കള്ളക്കേസുകൾ യേശുവിന്റെ മേൽ ചുമത്തിയിട്ട് യേശു ക്രിസ്തുവിനെ അവർ അറസ്റ്റ് ചെയ്യുകയാണ്. 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ക്രിസ്തുവിനെ കടോരമായ ചില ശിക്ഷകൾക്ക് വേണ്ടി അവർ വേർപെടുത്തി. ഇന്ന് മുതൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സംശയം ഉണ്ടായേക്കാം. 5 കോടതികളായി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ക്രിസ്തുവിനെ എന്തിനു വേണ്ടിയാണ് കടോരമായ ചില ശിക്ഷണ നടപടികൾക്ക് വേണ്ടി വേർതിരിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന് ചില ആത്മീയ ചിന്തകളെ അടർത്തിയെടുത്ത് നിങ്ങളുടെ ഹൃദയാന്തര ഭാഗത്തിലേക്ക് എഴുതിവിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നരകുലം മുഴുവൻ പാപം പേറി നിത്യ മരണവും പേറി നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മാനവജാതിയുടെ പുണ്യപ്രവർത്തികൾ ആചാരാനുഷ്ഠാനങ്ങളും ഒന്നും മനുഷ്യന് പൂർണ്ണമായ പാപക്ഷമയോ മോക്ഷമോ നൽകിക്കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ സർവശക്തനായ ദൈവം, സർവശക്തനായ ഈശ്വരൻ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം നരകുലത്തിന്റെ സകല പാപവും ചുമത്തി എന്ന് വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവാണ്. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് വെളിപ്പെട്ട ദൂതന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് ഇവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു ക്രിസ്തു നടന്നു പോകവേ യേശു ക്രിസ്തുവിന് സമകാലികനായിരുന്ന യോഹന്നാൻ എന്നൊരു വ്യക്തി യേശു ക്രിസ്തുവിനെ ചൂണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവിന് ഇന്ന് ഊർജ്ജം ലഭ്യമായ അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. അതെ, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുവിന്റെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് വിശുദ്ധവേദ പുസ്തകം പഠിപ്പിക്കുന്നു. 5 കോടതിയിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത് ക്രിസ്തുവിനെ കടോരമായ ശിക്ഷണ നടപടികൾക്ക് വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നരകുലത്തിന്റെ സകല പാപത്തെയും യേശുവിന്റെ മേൽ ചുമത്തി. അതെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായി മനുഷ്യൻ അനുഭവിക്കേണ്ട ദൈവത്തിന്റെ ശിക്ഷയെ നമുക്ക് പകരമായി അനുഭവിപ്പാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ശിക്ഷണ നടപടികൾക്ക് വേണ്ടി അവർ വിധേയപ്പെടുത്തി. ശിക്ഷ കഴിഞ്ഞ് യേശു ക്രിസ്തുവിന് മേൽ ഭാരമേറിയൊരു മനുഷ്യൻ ചുമത്തിക്കൊണ്ട് ഗോൽഗോത എന്ന് പറയുന്ന കുലക്കളത്തിലേക്ക് യേശു ക്രിസ്തുവിനെ നടത്തി. കർത്തൃ ജീവിതത്തിന്റെ കമനീയ കരങ്ങൾക്ക് കാരിരുമ്പിന്റെ ചങ്ങലയിടുന്ന കപട ചടുല മതവേഷധാരികളെ ഞെട്ടിച്ചുകൊണ്ട് കാലത്തിന്റെ കാർമേക പടലങ്ങൾ നീക്കി കാൽവറിയുടെ കുലക്കളത്തിലേക്ക് പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്നും നിർനിമേഷനായി നിരാലംബനായി നമ്മുടെ നിത്യാശ്രയമായ ക്രിസ്തു നടന്നു നീങ്ങുകയാണ്. കാൽവരി എന്ന മുട്ടക്കുന്നിന്റെ മുകളിൽ ഇരികള്ളന്മാരുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. യേശു ക്രിസ്തുവിന്റെ നിര്യാണത്തിന് മുൻപ് യേശു ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി. എന്താണ് അതിന്റെ അർത്ഥം? ഇനി പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി, മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി, നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവനിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കർമ്മങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും ചെയ്യണ്ട. യേശു പറയുകയാണ്, സകലവും നിവൃത്തിയായി. യേശു ക്രിസ്തു പാപപരിഹാരത്തിന് വേണ്ടിയുള്ള സകല രക്ഷണ്യ പ്രവൃത്തിയും ക്രൂശിൽ നിവർത്തികരിച്ചു എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആരെയും ഒരിക്കലും അടക്കം ചെയ്തിട്ടില്ലാത്ത അരബത്തിക്കര യോസഫ് എന്ന് പറയുന്ന ഒരു ദരികന്റെ ശവകല്ലറിയിൽ യേശു ക്രിസ്തുവിന്റെ മൃതശരീരം അടക്കം ചെയ്തു. ഉരുക്ക് പല്ലുകൾ കൊണ്ട് ഉലകൻ ചവച്ചരച്ച യുവപ്രവാചകന്മാരും ദോശൈക ദാർശനികന്മാരും ക്രൈസക് ന്യൂട്ടൺ ഐൻസ്റ്റീൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരും സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ തുടങ്ങിയ തത്വജ്ഞാനികളും നെപ്പോളിയൻ അലക്സാണ്ടർ പോലെ യുദ്ധങ്ങൾ കൊണ്ട് ലോകത്തെ കിടുകിട വിറപ്പിച്ച യുദ്ധവീരന്മാരും മത നേതാക്കന്മാരും ഈ ലോകത്തിൽ അവതരിച്ച സകല അവതാര പുരുഷന്മാരും മരണത്തിന്റെ കരാളകസ്ഥങ്ങളിൽ കുടുങ്ങി അവരുടെ ചരിത്രം പുസ്തകത്താളുകളിൽ അവസാനിപ്പിച്ചപ്പോൾ മത്തായി എന്ന സുവിശേഷകൻ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഹി ഈസ് നോട്ട് ഹിയർ, ഹി റിസൺ ഫ്രം ദ ഡെത്ത് ആ സീസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, ഇന്ന് ലോക ചരിത്രത്തിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവല്ലാതെ മറ്റൊരുത്തനുമില്ല. മറ്റൊരുത്തിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമേ ഇല്ലേ ഇല്ല. അതുകൊണ്ട് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവർ, യേശു മനുഷ്യനെ അവരുടെ പാപം നിന്ന് രക്ഷിക്കുവാൻ, നിത്യമരണത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നത്. യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഈ ജംഗ്ഷനിൽ കൂടിയിരിക്കുന്ന 95% ആൾക്കാർ വിശ്വസിക്കുന്നത് മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നു. എന്നാൽ അത് തെറ്റാണ് പ്രിയമുള്ളവര്. മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. മരണം ഒരു കവാടമാണ്. ആ കവാടത്തിലൂടെ നമ്മൾ കടന്നു കഴിയുമ്പോൾ രണ്ട് നിത്യത നമ്മുടെ മുമ്പിൽ മലർക്ക് തുടക്കപ്പെടുന്നു. ഒന്ന് നിത്യനരകം, രണ്ട് നിത്യ സ്വർഗം. ആരാണ് നിത്യനരകത്തിൽ പോകുന്നത്? പാപിയായി ജനിച്ചു, പാപിയായി ജീവിച്ചു, പാപിയായി മരിക്കുന്ന ഒരു വ്യക്തി. നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ, പാപിയായി ജനിച്ചു പാപിയായി ജീവിക്കുമ്പോൾ, ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ കേട്ട് യേശുവിന്റെ രക്ഷകനാണ് എന്ന് മനസ്സിലാക്കി, യേശുവിനെ ദൈവം രക്ഷിതാവുമായി അംഗീകരിച്ച് പാപത്തിൽ നിന്ന് മോക്ഷം നേടിയവർ നിത്യസ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോകുന്നു. ഇതാണ് പ്രിയമുള്ളവരെ സുവിശേഷം. ഈ സുവിശേഷം നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ, നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കട്ടെ, നിങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യസ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ സന്ദേശം ഉതകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ ചിന്തകളെ അവസാനിപ്പിക്കുന്ന ദൈവം ഏവരെ